പുന്നയൂർകുളത്തെ നിർമാതളം പൂത്ത മണ്ണിൽ സാഹിത്യപ്രേമികൾക്കായി കമലാസുരയ്യ സ്മാരകം തുറന്നു. കമലാസുരയ്യ സാഹിത്യ അക്കാദമിക്ക് വിട്ടുകൊടുത്ത സ്ഥലത്താണ് മൂന്ന് നിലകളിലായി സ്മാരകമന്ദിരം ഒരുങ്ങിയത്. സാഹിത്യപ്രേമികളുടെ ഓർമ്മയിലെന്നും നിർമാതല സുഗന്ധം പൊഴിച്ച പുന്നയൂർകുളത്തെ നാലപ്പാട്ട് തറവാട്, നാലപ്പാട്ട് നാരായണമേനോന്റെയും ബാലാമണിയമ്മയുടെയും മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്, സാഹിത്യ അക്കാദമിക്ക് കമലാസുരയ്യ വിട്ടുകൊടുത്ത മണ്ണിലാണ് അവർക്കുള്ള സ്മാരകം ഒരുങ്ങിയത്. 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മൂന്ന് നില മന്ദിരം, കമലാസുരയ്യ സ്മാരകമെന്ന് നാമകരണം ചെയ്ത മന്ദിരം മന്ത്രി കെ സി ജോസഫാണ് ഉദ്ഘാടനം ചെയ്തത്. അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ, എഴുത്തുകാരൻ അക്ബർ കക്കാട്ടിൽ, കമലാസുരയ്യയുടെ സഹോദരിയും എഴുത്തുകാരിയുമായ ഡോക്ടർ സുലോചന നാലപ്പാട്ട് എന്നിവർ ചടങ്ങിന് സാക്ഷിയാവാൻ എത്തിയിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല. ഒന്നാം നിലയിൽ കമലാസുരയ്യയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടാം നിലയിൽ എഴുത്തുകാരിയുടെ ജീവിതത്തിലെ അപൂർവ മുഹൂർത്തങ്ങൾ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങൾ. മൂന്നാം നിലയിൽ സാംസ്കാരിക സംവാദങ്ങൾക്കുള്ള ഓഡിറ്റോറിയം. കമലാസുരയ്യ സ്മാരകത്തിന്റെ ഈ മന്ദിരത്തിലെ ഏറ്റവും മുകളിൽ നിലയിലുള്ള ആ ഹാളിന് നാലപ്പാട് ഹാൾ എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്യുകയാണ്. കമലയുടെ എഴുത്തിലൂടെ മലയാളി അറിഞ്ഞ കാവും കുളവും സ്മാരകത്തോടനുബന്ധമായി മാറ്റം വരുത്താതെ സംരക്ഷിച്ചിട്ടുമുണ്ട് സാഹിത്യ അക്കാദമി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.